വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം അതിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്നു. കല്ലറ വായ്ക്കിൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. നമുക്കെല്ലാവർക്കും സുപരിചിതമായ ഒരു വ്യക്തിയാണ് മറിയ. വേദപുസ്തകത്തിൽ 6 മറിയമാരെക്കുറിച്ച് കാണുവാനായിട്ട് കഴിയുന്നു. ഇവിടെ നമ്മൾ വായിച്ച വേദഭാഗത്ത് മഗ്ദലക്കാരത്തി മറിയയെക്കുറിച്ചാണ് കാണുവാൻ കഴിയുന്നത്. മഗ്ദലക്കാരത്തി മറിയയുടെ ചില പ്രത്യേകതകളെക്കുറിച്ചാണ് ഈ പകൽ നാം അല്പസമയം ചിന്തിക്കുവാനായിട്ട് പോകുന്നത്. യേശുവിൻ്റെ ഒരു വിശ്വസ്ത ശിഷ്യയാണ് മഗ്ദലക്കാരത്തി മറിയ. ഹല്ലേലൂയ. യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്തിൽ യേശുവിനോടും ശിഷ്യന്മാരോടും കൂടെ സഞ്ചരിച്ചിരുന്ന സഹോദരിമാരിൽ ഒരാളാണ് മഗ്ദലക്കാരത്തി മറിയ. ഹല്ലേലൂയ. യോഹന്നാൻ ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ മറ്റുള്ളവരെ സഹായിക്കുന്നതിന് വേണ്ടി അമിൻ ഹല്ലേലൂയ തൻ്റെ വസ്തുവകകൾ അമിൻ ഹല്ലേലൂയ അവൾ ഉദാരമായി ഉപയോഗിച്ചു എന്ന് കാണുവാനായിട്ട് കഴിയുന്നു. യേശുവിൻ്റെ ശുശ്രൂഷയുടെ അവസാന ഘട്ടം വരെ ഹല്ലേലൂയ ഈ മഗ്ദലക്കാരത്തി മറിയ യേശുവിനെ അനുഗമിച്ചതായിട്ട് കാണുന്നു. അതുപോലെ തന്നെ യേശുവിൻ്റെ ക്രൂശ് മരണത്തിനും ഹല്ലേലൂയ അമീൻ ഈ മറിയ അമീൻ ഹല്ലേലൂയ സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. അമീൻ ഈ നമ്മൾ ഇവിടെ വായിച്ച ഈ വേദഭാഗത്ത് കാണുന്നത് ഇപ്രകാരമാണ്. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ, അതായത് ഒരു ഞായറാഴ്ച, മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ ഏകദേശം 4 മണിയാകുന്ന സമയത്ത് അവൾ അമീൻ ഹല്ലേലൂയ കല്ലറയ്ക്കൽ ചെന്നു. അമീൻ നമ്മൾ അമീൻ മറിയയുടെ ജീവിതത്തിൽ അടുത്തൊരു പ്രത്യേകത, 2-3 പ്രത്യേകത കൂടെ ഈ വായിച്ച വേദഭാഗത്തിലുണ്ട്. ഹല്ലേലൂയ. മറിയയുടെ ആഗ്രഹം എന്ന് പറയുന്നത് എനിക്ക് എൻ്റെ കർത്താവിനെ കാണണം. ഹല്ലേലൂയ. അമീൻ ഒത്തിരി തടസ്സങ്ങൾ മറിയയുടെ ജീവിതത്തിലുണ്ട്. മറിയയുടെ അടുത്തൊരു പ്രത്യേകതയാണ് തടസ്സങ്ങളെ അതിജീവിക്കുവാനുള്ള ഒരു കരുത്ത് മറിയയ്ക്ക് ഉണ്ടായിരുന്നു. ഹല്ലേലൂയ. അമീൻ എന്തൊക്കെ തടസ്സമാണ് അമീൻ കർത്താവിനെ കാണുന്നതിന് തടസ്സമായി മറിയയുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. ഹല്ലേലൂയ. നമ്മൾ ഈ 20-ാം അധ്യായം നമ്മൾ ഓരോ നിമിഷവും ധ്യാനിക്കുകയാണെങ്കിൽ ഒത്തിരി ഒത്തിരി പുതിയ ചിന്തകൾ ഹല്ലേലൂയ അതിൽ നിന്നും ലഭിക്കുവാനായിട്ട് ഇടയായിത്തീരും. അമീൻ എന്നെ ചിന്തിപ്പിച്ച കുറച്ച് ചിന്തകൾ മാത്രം ഹല്ലേലൂയ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാം. ഹല്ലേലൂയ. ഇവിടെ നോക്കണമേ, മറിയ കർത്താവിനെ കാണാൻ പോകുന്നത് ഇരുട്ടുള്ളപ്പോഴാണ്. ഹല്ലേലൂയ. ഇരുട്ട് മറിയയ്ക്ക് കർത്താവിനെ കാണുന്ന ഒരു തടസ്സമാണ്. എന്നാലും ആ തടസ്സങ്ങളെ വകവെക്കാതെ അവൾക്ക് കർത്താവിനെ കാണണമെന്നുള്ള അതിയായ ആഗ്രഹത്തോടെ ഹല്ലേലൂയ അവൾ അമീൻ ഹല്ലേലൂയ യേശുവിനെ കാണാനായിട്ട് കടന്നു പോവുകയാണ്. 2-ാമത്തെ അവിടുത്തെ തടസ്സം എന്ന് പറയുന്നത് മറ്റൊരു സ്ഥലത്തേക്ക് പോകുന്നത് പോലെ അല്ല അമീൻ ഒരു കല്ലറയിലോട്ട് പോകുക എന്നുള്ളത്. കല്ലറയിലോട്ട് പോകുക എന്നുള്ളത് അമീൻ ഹല്ലേലൂയ ഏത് മനുഷ്യനെയും ഒന്ന് ഭീതിപ്പെടുത്തുകയും ഹല്ലേലൂയ വിഷമിപ്പിക്കുകയും ചെയ്യുന്ന ഒരു സ്ഥലമാണ്. ആ ഒരു അറിവ് മറിയയ്ക്കുണ്ട്. ഹല്ലേലൂയ. എന്നിട്ടും മറിയ അമീൻ ഹല്ലേലൂയ ആ തടസ്സത്തെയും അതിജീവിച്ച് ഹല്ലേലൂയ അവൾ യേശുവിനെ കാണുവാനായിട്ട് കടന്നു പോവുകയാണ്. അടുത്തൊരു തടസ്സം എന്ന് പറയുന്നത് അമീൻ ഹല്ലേലൂയ യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യങ്ങളിൽ നമ്മൾ വായിക്കുമ്പോൾ കാണുവാൻ കഴിയുന്നു. ഈ കല്ലറ ഒരു തോട്ടത്തിൻ്റെ നടുവിലാണ്. ഹല്ലേലൂയ. ജനവാസമോ ജനസഞ്ചാരവുമോ ഇല്ലാത്ത ഒരു സ്ഥലമാണ്. അവിടേക്കാണ് ഈ മറിയ പോകുന്നത്. മറിയയുടെ ജീവിതത്തിൽ അടുത്തൊരു തടസ്സം എന്ന് പറയുന്നതും ഹല്ലേലൂയ അത് തന്നെയാണ്. ജനവാസം ഇല്ലാത്ത ഒരു സ്ഥലമാണ്. ഹല്ലേലൂയ. അടുത്തതായിട്ട് മറിയയുടെ ജീവിതത്തിൽ അമീൻ ഹല്ലേലൂയ മറിയ ചിന്തിച്ചപ്പോൾ കണ്ട അടുത്തൊരു തടസ്സം എന്ന് പറയുന്നത് കല്ലറയ്ക്ക് ഒരു വലിയ കല്ല് അമീൻ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. അമീൻ ഹല്ലേലൂയ. ആ കല്ല് അമീൻ ഹല്ലേലൂയ മറ്റു സുവിശേഷങ്ങൾ പഠിക്കുകയാണെങ്കിൽ മറ്റു സഹോദരിമാരും കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ പറഞ്ഞു കൊണ്ടുവരുന്ന ഒരു കാര്യമാണ്, എങ്ങനെ ഈ കല്ല് ഉരുട്ടി മാറ്റും, ആര് നമുക്ക് വേണ്ടി ഈ കല്ല് ഉരുട്ടി മാറ്റും എന്നുള്ള അമീൻ ഹല്ലേലൂയ ആ ഒരു ഭാരത്തോടെയാണ് മറിയ കല്ലറയിലേക്ക് യേശുവിനെ കാണാനായിട്ട് കടന്നു ചെല്ലുന്നത്. ആ തടസ്സത്തെയും എന്ത് ചെയ്യുന്നറിയാവോ മറിയ അതിജീവിക്കുവാനായിട്ട് ഇടയായിത്തീർന്നു. അടുത്തൊരു തടസ്സം എന്ന് പറയുന്നത് ഈ കല്ലിന്മേൽ ഹല്ലേലൂയ ഒരു മുദ്രയുണ്ട്. പീലാത്തോസിൻ്റെ നേതൃത്വത്തിൽ നൽകിയ ഒരു മുദ്ര ഉണ്ട്, ഈ റോമൻ ഇംപീരിയൻ മുദ്ര. ഹല്ലേലൂയ. ആ മുദ്ര ആ കല്ലിൽ ഉള്ളിടത്തോളം കാലം ഹല്ലേലൂയ മറിയയ്ക്ക് കർത്താവിനെ കാണുക എന്ന് പറയുന്ന ആ കല്ലിൽ തൊടാനുള്ള പെർമിഷൻ പോലും അമീൻ ഹല്ലേലൂയ കിട്ടത്തില്ല. ഹല്ലേലൂയ. അങ്ങനെ ആ തടസ്സവും മുന്നിൽ കണ്ടിട്ടും ഹല്ലേലൂയ മറിയയുടെ ഹൃദയത്തിലെ ആഗ്രഹമെന്ന് പറയുന്നത് എനിക്ക് എൻ്റെ കർത്താവിനെ കാണണം. ഹല്ലേലൂയ. അടുത്തൊരു തടസ്സം എന്ന് പറയുന്നത് പീലാത്തോസിൻ്റെ നേതൃത്വത്തിൽ തന്നെ
അവൻ ചരിത്രം പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്. ഹാലലൂയ, അവൻ ഏകദേശം ആയുധധാരികളായ 38 പടയാളികൾ ആ കല്ലറയ്ക്ക് കാവൽ നിൽക്കുകയാണ്. ആ കാവൽ കൂട്ടത്തെ അവഗണിച്ച് വേണം അവൻ ഹാലലൂയ മറിയയ്ക്ക് കർത്താവിനെ കാണുവാനായിട്ട്. ഹാലലൂയ, ഈ തടസ്സങ്ങളൊക്കെ മറിയയുടെ മുൻപിൽ ഉണ്ടായിരുന്നിട്ടും ഹാലലൂയ മറിയയുടെ ഹൃദയത്തിലെ ആഗ്രഹമാ. അവൻ ഹാലലൂയ, പ്രതിസന്ധി എത്ര തന്നെ വന്നോട്ടെ, ഹാലലൂയ പ്രശ്നങ്ങൾ എന്തു തന്നെ വന്നോട്ടെ, അതൊന്നും എനിക്ക് വിഷയമല്ല, എനിക്ക് എൻ്റെ കർത്താവിനെ കാണണം. ഹാലലൂയ മറിയയോട് ചോദിച്ചേ, ഹാലലൂയ മറിയ എന്തുകൊണ്ടാണ് നിനക്ക് ഇത്രയും ഹാലലൂയ ആഗ്രഹം അവൻ കർത്താവിനെ കാണണം, ഇത്രയും തടസ്സങ്ങളില്ലേ, ഇതിനേക്ക് നീ എങ്ങനെ ഓവർകം ചെയ്യും? ഹാലലൂയ മറിയ പറയും, ഞാനും കർത്താവുമായിട്ടുള്ള സ്നേഹബന്ധം അത്രയ്ക്ക് ദൃഢമുള്ളതാണ്. ഹാലലൂയ അവൻ ഹാലലൂയ അദ്ദേഹം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു, ഹാലലൂയ അവൻ സ്നേഹത്തിന് ദണ്ഡനമില്ല, സ്നേഹത്തിന് ഭയമില്ല, ഭയത്തിന് ദണ്ഡനമുള്ളതിനാൽ തികഞ്ഞ സ്നേഹം ഭയത്തെ പുറത്താക്കി കളയുന്നു. നോക്കണമേ, മറിയയ്ക്ക് കർത്താവിനോടുള്ള ആ സ്നേഹം, അവൻ ഹാലലൂയ ആ സ്നേഹം മുഖാന്തരം, ഹാലലൂയ അവൾക്ക് കർത്താവിനെ കാണുവാനുള്ള ആഗ്രഹം, അവൾ ആ തടസ്സങ്ങളെല്ലാം അതിജീവിച്ച് മുന്നോട്ട് പോവുകയാണ്. ഹാലലൂയ എന്നെ കേൾക്കുന്ന സഹോദരിമാരെ, ഈ പകലും ഹാലലൂയ എത്ര സഹോദരിമാർക്ക് ഹാലലൂയ പറയുവാനായിട്ട് കഴിയും, എൻ്റെ ജീവിതത്തിൽ കർത്താവിനെ കാണുന്നതിന് ഒത്തിരി തടസ്സങ്ങളുണ്ട്, ഹാലലൂയ ഒത്തിരി പ്രതികൂലങ്ങളുണ്ട്. അവൻ ഹാലലൂയ മുൻപോട്ട് നോക്കിയാൽ ഒരു സ്റ്റെപ്പ് പോലും എനിക്ക് ഹാലലൂയ കാലെടുത്ത് വെപ്പാൻ കഴിയാത്ത വിധം തടസ്സങ്ങളുണ്ട്. എങ്കിലും മറിയെ പോലെ ഹാലലൂയ ആ തടസ്സങ്ങളെ അതിജീവിക്കുവാനുള്ള ഒരു കരുത്ത് ഈ പകൽക്കാലം ഹാലലൂയ സഹോദരിമാരാകുന്ന നമ്മൾക്ക് ഹാലലൂയ നേടിയെടുക്കണം. ഹാലലൂയ മറിയയുടെ ജീവിതത്തിൽ നോക്കിക്കേ, തടസ്സങ്ങളെ അവൾ അമൻ ഹാലലൂയ അതിജീവിക്കുവാനായിട്ടിടയായി തീർന്നു. അടുത്തൊരു പ്രത്യേകത ഇവിടെ ഈ 20-ാം അധ്യായത്തിൽ കാണുന്നത്, ഹാലലൂയ മറിയ കല്ലറയ്ക്ക് പോകുന്നത് ഹാലലൂയ വില കൊടുത്താണ് കല്ലറയ്ക്ക് പോകുന്നത്. അതുപോലെ തന്നെ വില കൊടുക്കുക മാത്രമല്ല, അവൾ ഒരുങ്ങിയാണ്, തലേ ദിവസമേ ഒരുക്കപ്പെട്ട ഒരു ഹൃദയത്തോടെയാണ് ഹാലലൂയ കല്ലറയിലേക്ക് പോകുവാനായിട്ട് ഇടയായി തീർന്നത്. മറ്റു സുവിശേഷങ്ങൾ പഠിക്കുകയാണെങ്കിൽ അവിടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും, ഈ മറിയ തലേ ദിവസമേ ഒരുക്കിയെടുത്ത സുഗന്ധക്കൂട്ടുമായിട്ടാണ് കല്ലറയിലേക്ക് പോകുന്നത്. ഹാലലൂയ അമ്മന് യോഹന്നാന്റെ സുവിശേഷം 19-ാം അധ്യായം അതിൻ്റെ അവസാന വാക്യങ്ങളിൽ ഇപ്രകാരം കാണുന്നു, ഹാലലൂയ യേശുവിൻ്റെ ശരീരത്തിൽ ഏകദേശം 100 റാത്തൽ 100 അഖിലും കൊണ്ടുള്ള സുഗന്ധവർഗം കൊണ്ട് അമ്മൻ ഹാലലൂയ അമ്മൻ പൂശിയിട്ട് അത് കഴിഞ്ഞിട്ടാണ് ശീല അമ്മൻ ചുറ്റുവാനായിട്ട് ഇടയായി തീർന്നത്. മറിയയുടെ ഹൃദയത്തിലെ ആഗ്രഹം എന്തെന്നറിയാമോ, ഈ പഴയ അവൻ സുഗന്ധവർഗം മാറ്റി പുതിയത് ഒന്ന് അവൻ ഹാലലൂയ യേശുവിൻ്റെ ശരീരത്തിൽ പൂശണം. ഹാലലൂയ 100 റാത്തൽ എന്ന് പറയുമ്പോൾ ഏകദേശം 42 കിലോ അമ്മൻ ഹാലലൂയ ഭാരം വരും. അമ്മൻ ഈ മറിയ ഇതെല്ലാം ഒരുക്കിയെടുത്ത് ഏകദേശം 4 കിലോമീറ്ററോളം നടന്ന് കല്ലറയിലേക്ക് ചെല്ലുകയാണ്. ഹാലലൂയ മറിയയുടെ ജീവിതത്തിൽ നോക്കണമേ, അവൾ വില കൊടുത്ത് കർത്താവിനെ സേവിക്കാനായിട്ട് കർത്താവിനെ കാണാനായിട്ട് ഇറങ്ങി തിരിച്ച ഒരു മറിയെ നമുക്ക് അവിടെ കാണുവാൻ കഴിയുന്നു. ഹാലലൂയ പ്രിയ സഹോദരിമാരെ, ഈ പകൽ ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഹാലലൂയ ഒറ്റയ്ക്ക് വിശ്വാസത്തിന് വേണ്ടി നിലനിന്നിട്ട് ഹാലലൂയ നിന്നകളും പഴികളും ദുഷികളും ഏറ്റ് ഹാലലൂയ വില കൊടുത്ത് കർത്താവിന് വേണ്ടി നിൽക്കുന്ന സഹോദരിമാരെ ഓർത്ത് ഈ പകൽക്കാലം ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഹാലലൂയ നിങ്ങളുടെ വിശ്വാസ ചുവടുകൾ ഹാലലൂയ മുന്നോട്ട് തന്നെ വയ്ക്കുക. ഹാലലൂയ വില കൊടുത്ത് കർത്താവിനെ കാണാൻ ഇറങ്ങി തിരിച്ചെങ്കിൽ ഒരിക്കലും ഹാലലൂയ നിങ്ങളെ വഴിയിൽ ഉപേക്ഷിച്ച് പോകുന്ന ഒരു കർത്താവല്ല ഹാലലൂയ, നിങ്ങളെ കരം പിടിച്ച് നടത്തുവാൻ ശക്തനായ ഒരു ദൈവമാണ് ഹാലലൂയ ഞാനും നിങ്ങളും സേവിക്കുന്നത്. ഹാലലൂയ മറിയ നോക്കണമേ, തലേ ദിവസമേ ഒരുക്കപ്പെട്ട ഒരു ഹൃദയത്തോടെയാണ് അമൻ ഹാലലൂയ കർത്താവിനെ കാണുവാനായിട്ട് പോകുന്നത്. അമൻ ഹാലലൂയ ഈ പകലൊന്ന് ചിന്തിച്ച് നോക്കിക്കേ, നമ്മൾ ഒരു കൂട്ടായ്മയ്ക്ക് അമൻ ഹാലലൂയ കടന്നു പോകുമ്പോൾ തലേ ദിവസമേ ഒരുക്കപ്പെട്ട ഒരു ഹൃദയത്തോടെ കർത്താവെ എന്നോട് ഇടപെടണമേ, കർത്താവ് എന്നോട് സംസാരിക്കണമേ, ഈ അടുത്ത പകൽ കർത്താവ് ഞാൻ ആരാധനയ്ക്ക് പോകുമ്പോൾ ദൈവ സാന്നിധ്യം ഞാൻ വ്യക്തമായി അനുഭവിക്കണമേ എന്ന് ഹൃദയത്തിനകത്ത് ഒരു ആഗ്രഹത്തോടെ പ്രാർത്ഥനയോടെ അമൻ ഹാലലൂയ നിങ്ങളൊരു കൂട്ടായ്മയ്ക്ക് ചെന്ന് നോക്കിക്കേ, തീർച്ചയായിട്ടും ദൈവ സാന്നിധ്യം അനുഭവിക്കാനായിട്ട് ഇടയായി തീരും. ഹാലലൂയ അമൻ ഹാലലൂയ മറിയയുടെ അമൻ ഹാലലൂയ അടുത്തൊരു പ്രത്യേകതയായിരുന്നു, അവൾ വില കൊടുത്ത് കർത്താവിന് വേണ്ടി നിൽക്കുന്ന ഒരു സഹോദരിയായിരുന്നു. കൂടാതെ തന്നെ ഹാലലൂയ അമേൻ ഹാലലൂയ തലേ ദിവസമേ ഒരുക്കപ്പെട്ട ഒരു ഹൃദയത്തോടെ കർത്താവിനെ സേവിപ്പാൻ ഇറങ്ങി തിരിച്ച ഒരു വ്യക്തിയാണ് മറിയ. ഹാലലൂയ നോക്കണമേ, ഇവിടെ അമേൻ കാണുവാൻ കഴിയുന്നു, അവൾ നേരെ കല്ലറയ്ക്കൽ ചെന്നു, കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു.
ഇത് കണ്ടതും മറിയ ഓടി അല്ലേലൂയ ശിമോൻ പത്രോസിൻ്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യൻ്റെയും അടുക്കൽ ചെന്നു. അടുക്കൽ ചെന്നിട്ട് അമൻ ഹല്ലേലൂയ മറിയ പറയുന്ന ഒരു കാര്യമാണ്, കർത്താവിനെ കല്ലറയിൽ നിന്ന് എടുത്തുകൊണ്ടുപോയി, അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഇത് കേട്ടപ്പോൾ ഹല്ലേലൂയ ഈ ശിമോൻ പത്രോസും ഏറ്റവും യേശുവിന് പ്രിയനായ അമൻ ഹല്ലേലൂയ ശിഷ്യനും, അതായത് അവിടെ യോഹന്നാനെ കുറിച്ചാണ് കാണുന്നത്, അവർ രണ്ടുപേരും ഒരുമിച്ചോടി ഒരുമിച്ചോടി കല്ലറയിൽ ചെല്ലുമ്പോൾ കല്ലറയിൽ കാണുന്നത് അമൻ ഹല്ലേലൂയ യോഹന്നാൻ ആദ്യമെത്തി കല്ലറയിലിട്ട് കുനിഞ്ഞു നോക്കിയപ്പോൾ കാണുന്നത് ഹല്ലേലൂയ അവൻ ശീലകൾ കിടക്കുന്നത് കണ്ടു. അത് കഴിഞ്ഞിട്ട് പത്രോസും വേഗത്തിൽ വന്നു, പുറത്തു നിൽക്കാതെ അകത്ത് കയറി അവൻ ഹല്ലേലൂയ അവൻ കല്ലറയിൽ കടന്നു നോക്കുമ്പോൾ ശീലകൾ കിടക്കുന്നതും യേശുവിൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോട് കൂടെ കിടക്കാതെ മറ്റൊരു ഭാഗത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും ഈ പത്രോസും കണ്ടു. ഇവർ രണ്ടുപേരും ഇത് കണ്ടിട്ട് അതിൻ്റെ 10-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, അങ്ങനെ ശിഷ്യന്മാർ വീട്ടിലേക്ക് മടങ്ങിപ്പോയി. എങ്ങനെ? ശീലയും റൂമാലും കണ്ട് ശിഷ്യന്മാർ വീട്ടിലേക്ക് പോയി. മറിയയുടെ ജീവിതത്തിൽ നോക്കണമേ, മറിയ ആരെ കാണാൻ വന്നതാ? ശീല കാണാനല്ല, റൂമാലും കാണാനല്ല വന്നത്. മറിയ വന്നത് കർത്താവിനെ കാണുവാൻ വേണ്ടിയാണ്. ഹല്ലേലൂയ അതിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു, എന്നാൽ മറിയ കല്ലറയ്ക്ക് പുറത്ത് കരഞ്ഞുകൊണ്ടിരുന്നു. ഹല്ലേലൂയ അമ്മൻ മറിയയുടെ അടുത്തൊരു പ്രത്യേകതയാണ്, ഒരു കരയുന്ന സഹോദരിയായിരുന്നു മറിയ. ഹല്ലേലൂയ അമ്മൻ മറിയയോട് ചോദിച്ച്, മറിയെ പത്രോസ് പോയില്ലേ, യോഹന്നാനും പോയില്ലേ, എന്താ നിനക്കും പോകത്തില്ലേ? അമ്മൻ മറിയയ്ക്ക് പറയാൻ കഴിയും, ഞാൻ ശീല കാണാനല്ല വന്നത്, ഞാൻ റൂമാൽ കാണാനല്ല വന്നത്, ഹല്ലേലൂയ എൻ്റെ കൂടെ ഇറങ്ങി തിരിച്ച പലരും അമൻ ഹല്ലേലൂയ പോകുമ്പോഴും എനിക്ക് പോകാൻ കഴിയത്തില്ല, കാരണം ഞാൻ വന്നത് എൻ്റെ കർത്താവിനെ കാണാനാണ്. ഹല്ലേലൂയ കർത്താവിൻ്റെ സ്നേഹം മനസ്സിലാക്കാനാണ് ഞാൻ വന്നത്, അതുകൊണ്ട് എനിക്ക് പോകാനായിട്ട് കഴിയത്തില്ല. മറിയ നോക്കണം, അവിടെ കരഞ്ഞുകൊണ്ടിരുന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിലേക്ക് നോക്കിയപ്പോൾ അവൾ കണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, വെള്ള വസ്ത്രം ധരിച്ച രണ്ടു ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. കുറച്ച് നേരത്തിന് മുൻപ് പത്രോസും യോഹന്നാനും ഈ കല്ലറയുടെ അകത്ത് കയറി നോക്കിയതാ, പക്ഷെ അവർ ദൂതനെ കാണാനായിട്ട് കഴിഞ്ഞില്ല. നോക്കണമേ, കരയുന്ന ഒരു മറിയയുടെ മുൻപിൽ ഹല്ലേലൂയ എൻ്റെ അമൻ ഹല്ലേലൂയ കർത്താവ് ദൂതനെ അയച്ച് ഹല്ലേലൂയ അവളെ ആശ്വസിപ്പിക്കുകയാണ്. ഇത് കണ്ടിട്ടും മറിയയ്ക്ക് എന്ത്, ദൂതനെ കണ്ടിട്ടും മറിയ പോകുന്നില്ല, മറിയ ദൂതനെ കാണാനുമല്ല വന്നത്, പിന്നെ കർത്താവിനെ കാണുവാനായിട്ടാണ് വന്നത്. ദൂതൻ ചോദിക്കുന്നുണ്ട്, സ്ത്രീയെ നീ കരയുന്നത് എന്ത്? ഹല്ലേലൂയ അവൾ പറയുക, എൻ്റെ കർത്താവിനെ കാണുന്നില്ല, അവനെവിടെ കൊണ്ടുപോയി എന്ന് ഞങ്ങൾ അറിയുന്നില്ല. ഇത് പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞു നോക്കിയ പ്പോൾ ഹല്ലേലൂയ അവൾ കണ്ട കാഴ്ച, ഒരു മനുഷ്യൻ നിൽക്കുന്നു. അമീൻ, അവൾ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അമീൻ ഹല്ലേലൂയ ആ തോട്ടക്കാരനോട് പറയുകയാണ്, യജമാനനെ അങ്ങ് എൻ്റെ അമീൻ ഹല്ലേലൂയ കർത്താവിനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ എന്നോട് പറഞ്ഞു തരിക, നീ എവിടെയാ കൊണ്ട് വെച്ചത്, അത് എന്നോട് പറ, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ഇത് അമീൻ ഹല്ലേലൂയ കണ്ടിട്ട് അമീൻ ഹല്ലേലൂയ മറിയയ്ക്ക് അമീൻ ഹല്ലേലൂയ മറിയയുടെ ആ ഭാരം കണ്ടിട്ട് എൻ്റെ കർത്താവിന് അടങ്ങിയിരിക്കാൻ കഴിഞ്ഞില്ല. അമീൻ ഹല്ലേലൂയ കർത്താവ് മറിയെ വിളിക്കുകയാണ്, മറിയെ ഹല്ലേലൂയ. ഇത് കേട്ടപ്പോൾ മറിയയ്ക്ക് മനസ്സിലായി, ഇത് ഞാൻ അന്വേഷിച്ചു വന്ന എൻ്റെ കർത്താവ് തന്നെയാണ്. ഹല്ലേലൂയ അമീൻ ഹല്ലേലൂയ. പുനരുദ്ധാനം ചെയ്യപ്പെട്ട ശരീരത്തോടുകൂടെ ആദ്യമായി കണ്ട ഒരു സഹോദരിയാണ്, അമീൻ യേശുവിനെ കണ്ട ഒരു സഹോദരിയാണ് മഗ്ദലക്കാരത്തി മറിയ. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ പകൽ ഹല്ലേലൂയ സഹോദരിമാരാകുന്ന നമുക്ക് ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയുവാൻ കഴിയും, ഹല്ലേലൂയ ഞാൻ കർത്താവിനെ കാണാൻ ഇറങ്ങി തിരിച്ചിട്ട് തടസ്സങ്ങളൊക്കെ എൻ്റെ ജീവിതത്തിൽ കടന്നു വന്നാലും ഹല്ലേലൂയ ഞാൻ പിന്മാറുകയില്ല, ഞാൻ എൻ്റെ സ്റ്റെപ്പുകൾ മുൻപോട്ട് വയ്ക്കും. ഹല്ലേലൂയ. വില കൊടുത്ത് ഞാൻ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചെങ്കിൽ ഹല്ലേലൂയ കർത്താവിനെ ലജ്ജിപ്പിച്ച് കളയത്തില്ല. ഹല്ലേലൂയ. എത്ര പേർക്ക് ആ വിശ്വാസത്തോടെ ഹല്ലേലൂയ ഈ പകൽ ദൈവസന്നിധിയോട് അടുത്ത് ചെല്ലുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. അവൻ കരയുന്ന മറിയെ ഹല്ലേലൂയ ഈ പകൽ നിങ്ങളുടെ കണ്ണുനീർ കണ്ട് മറി കടന്നു പോകുന്ന ഒരു ദൈവമല്ല, നമ്മുടെ കണ്ണുനീർ അളന്നെടുത്ത് തുരുത്തിയിലാക്കി അതിന് പ്രതിഫലം തരുന്ന ഒരു ദൈവമാണ് ഹല്ലേലൂയ നമ്മുടെ ദൈവം. ഈ പകൽ എത്ര പേർക്ക് ഹല്ലേലൂയ ആ ദൈവിക സാന്നിധ്യത്തിൻ്റെ മറവിൽ സമർപ്പിക്കാനായിട്ട് കഴിയും? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധിയിൽ അടയ്ക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, സ്വർഗീയ നല്ല കർത്താവേ, നല്ല സമയത്തിനായി സ്തോത്രം ചെയ്യുന്ന കർത്താവേ, അപ്പാ കർത്താവിനെ കാണാൻ ഞങ്ങൾ ഇറങ്ങി തിരിച്ചിട്ട് കർത്താവേ പ്രതിസന്ധി വരുമ്പോൾ, പ്രതികൂലങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങൾ കർത്താവേ ഹല്ലേലൂയ അതിനെ തരണം ചെയ്യുവാൻ ആവശ്യമാകുന്ന ദൈവകൃപയും അങ്ങ് ഞങ്ങളുടെ മധ്യേ പകരുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നപ്പാ ഹല്ലേലൂയ.
ഹല്ലേലൂയാ. കർത്താവേ, ഞങ്ങൾ വില കൊടുത്ത് കർത്താവിന് വേണ്ടി നിൽപ്പാൻ ആവശ്യമാകുന്ന ഒരു ദൈവകൃപ അങ്ങ് ഞങ്ങളുടെ മേൽ പകരണമേ കർത്താവേ. ഹല്ലേലൂയാ. ഒരുക്കമുള്ള ഒരു ഹൃദയത്തോടെ അങ്ങ് ആരാധിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് അവസരം നൽകണമേ കർത്താവേ. ഹല്ലേലൂയാ. ആരെല്ലാം ഇട്ടേച്ചു പോയാലും കർത്താവേ, അവൻ ഹല്ലേലൂയാ യേശുവിനോടുള്ള തികഞ്ഞ സ്നേഹത്തിൽ കർത്താവേ നിലനിൽപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് കൃപ നൽകണമേ കർത്താവേ. ഞങ്ങളുടെ കണ്ണുനീർ കണ്ട് മറികടന്നു പോകുന്ന ഒരു ദൈവത്തെ അല്ലപ്പാ ഞങ്ങൾ ആരാധിക്കുന്നത്. ആ ഒരു ഉറച്ച ബോധ്യത്തോടെ ഞങ്ങൾ ദൈവസന്നിധിയോട് അടുത്ത് വരുന്നപ്പാ ഞങ്ങളുടെ കണ്ണുനീരിൻ്റെ മുൻപേ ഇറങ്ങി വരുന്ന ഒരു സർവശക്തനായ ദൈവമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവേ. അതോ കർത്താവേ, ആ വിശ്വാസ ചുവടുകൾ മുൻപിലോട്ട് വെച്ച് ഞങ്ങളുടെ യാത്ര നയിപ്പാൻ ആവശ്യമാകുന്ന ദൈവകൃപ പരിശുദ്ധാത്മാവ് ഞങ്ങളുടെ മേൽ നൽകും. പ്രാർത്ഥന കേട്ടിരിക്കുക ആൾ നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ പിതാവേ, അമേൻ. സ്തോത്രം. നമുക്ക് ഒരുമിച്ച് അമേൻ ഹല്ലേലൂയ, ക്വയറിനോട് ഒരുമിച്ച് അമേൻ ഹല്ലേലൂയ ആത്മീയ ഗീതങ്ങൾ പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം.
Snehikkunne